നമസ്കാരം എല്ലാ എൻ ഡി ബി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ഏഴാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാം ആണ്ട് മിഥുന മാസം ഇരുപത്തി മൂന്നാം തീയതി ഞായറാഴ്ച ഇന്ന് ഞായറാഴ്ചയാണ് ഞായറാഴ്ച എന്ന് പറയുമ്പോൾ ഇന്ന് അവധി ദിവസമാണ് ഇന്നത്തെ നക്ഷത്രം വന്നിരിക്കുന്നത് പൂയം നക്ഷത്രമാണ് പൂയ പൂയനക്ഷത്രം ശുഭനക്ഷത്രമാണ് ശരിക്കു പറഞ്ഞാൽ ഇന്ന് നല്ല ദിവസമാണ് ശുഭനക്ഷത്രം ഞായറാഴ്ച അപ്പോൾ ശരിക്കു പറഞ്ഞാൽ ഒരു സന്തോഷപ്രദമായ അവസ്ഥ ഉണ്ടാവുന്ന ദിവസം തന്നെയാണ് ഏറ്റവും കൂടുതൽ കുടുംബക്കാരുമായിട്ടും മക്കളുമായിട്ടും ഏറ്റവും ബന്ധമുണ്ടാവുന്ന ഒരു ദിവസമാണ് ശരിക്കും പറഞ്ഞാൽ ഞായറാഴ്ച മറ്റു ദിവസങ്ങളിലെല്ലാം ഓട്ടത്തിലാണ് നമ്മൾ രാവിലെ അഴിച്ച് ജീവിത പ്രാരാബ്ധം കൊണ്ട് അതിനു വേണ്ടി ഓടുന്നതാണെങ്കിൽ ഞായറാഴ്ച ഒരു ദിവസം നമുക്ക് കൂടുതലും കുടുംബസമേതം കൂടുതൽ ചിലവഴിക്കുന്ന ഒരു ദിവസമാണ് ആ ദിവസം നല്ലതല്ലെങ്കിലോ ആ ദിവസം പലതരത്തിലുള്ള അസ്വസ്ഥതകൾ കുടുംബത്തിനകത്ത് ഉണ്ടാക്കാനിട വരും മറ്റേ ഓഫീസിലെ ബാക്കിയുള്ളതിനേക്കാൾ കുടുംബ അന്തരീക്ഷം സക്സസ് അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രയാസങ്ങൾ കൂടുതലുണ്ടാവും അപ്പോൾ ഇന്നത്തെ ദിവസം പൊതുവേ ശുഭപ്രദമായ നക്ഷത്രം ശുഭദിവസവുമാണ് പ്രത്യേകിച്ച് ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ള ആൾക്കാരെ നമുക്കെടുക്കുകയാണെങ്കിൽ ബർത്ത്ഡേ ദിവസം എടുക്കുകയാണെങ്കിൽ ഇന്ന് പൂയ നക്ഷത്രം നമ്മളൊരു ഈ ബർത്ത്ഡേ നക്ഷത്രക്കാരുടെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നമ്മൾ ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കണേ ചെറിയ പറഞ്ഞാൽ വാർഷിക ഫലത്തെയാണ് ചിന്തിക്കണേ വാർഷിക ഫലത്തെ നമുക്ക് ചിന്തിക്കുമ്പോൾ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് സന്തോഷത്തിന് വഴിതെളിക്കുന്ന ഒരു വർഷം തന്നെയാണ് കാരണം നല്ല ദിവസം ഞായറാഴ്ച സൂര്യഭഗവാന്റെ ദിവസമാണ് സൂര്യൻ എപ്പോഴും നമുക്ക് പ്രകാശത്തെ അരളവനാണ് അപ്പോൾ പ്രകാശം പ്രധാനം ചെയ്യുന്ന ഒരു ഗ്രഹമാണ് ശരിക്കും സൂര്യൻ അപ്പോൾ സൂര്യൻ്റെ ദിവസം മാത്രമല്ല വളരെ നല്ല നക്ഷത്രവും ആണ് നിങ്ങളുടെ ഈ പൂയൻ നക്ഷത്രമായിട്ട് വന്നിരിക്കുന്ന ഈ ദിവസം ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഭാഗ്യദായകമായ ഒരു വർഷമായിരിക്കും എന്നുള്ളതിന് സംശയം വേണ്ട ശരിക്ക് പ്രകാശം അരലുക എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് പലത് മുടങ്ങി കിടക്കുന്നത് നമ്മൾ ലഭിക്കുകയും നമ്മളെ ഇരുട്ടി നിൽക്കുന്ന നമ്മളെ പ്രകാശത്തിലേക്ക് വെട്ടത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഒരു വർഷം തന്നെയാണ് എന്ന് കരുതുക അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് സഫലമാവും ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കും സാമ്പത്തിക പുരോഗതി വന്നു ചേരും പ്രതീക്ഷിക്കാതെ ധനനേട്ടത്തെ കൊടുക്കും സാമ്പത്തികമായും മറ്റ് ശാരീരികമായും മാനസികമായിട്ടുമൊക്കെ ഒരു ഉണർവുണ്ടാവുന്ന കാലഘട്ടമാണ് നമുക്കിതാ ഈ ഒരു വാർഷിക ഫലത്ത് ചിന്തിക്കുമ്പോൾ വരാൻ പോണേ അപ്പോൾ പ്രധാനമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം നമുക്ക് ഈ ഒരു വർഷം സൂര്യൻ്റെ ദിവസം നമുക്ക് വന്നതുകൊണ്ട് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുക എല്ലാ ദിവസവും രാവിലെ എണീറ്റ് സൂര്യഭഗവാനെ തൊഴുക നമുക്ക് അമ്പലത്തിൽ പോക്കൊക്കെ നടന്നില്ലെങ്കിൽ പോലും കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഇഷ്ടദേവനായി സങ്കല്പം ചെയ്തുകൊണ്ട് സൂര്യനെ പ്രാർത്ഥിക്കുക അതിനൊപ്പം തന്നെ നമുക്ക് ശിവക്ഷേത്രത്തിൽ ഒരു മാസത്തിൽ ഒരു നമ്മളെ പക്ക പിറന്നാൾ വരണ ദിവസം അതായത് പൂയ നക്ഷത്രത്തിൻ്റെ അന്ന് മഹാദേവ ക്ഷേത്രത്തിൽ ജലധാരയും അർച്ചനയും നടത്തുക ക്ഷേത്ര ദർശനം ചെയ്യാൻ പറ്റുമെങ്കിൽ ശിവക്ഷേത്രത്തിൽ പോവുകയും ചെയ്യുക അപ്പോൾ നമുക്ക് ദോഷ പരിഹാരം ആവുകയും നമുക്ക് ഐശ്വര്യവും സമാധാനവും സന്തോഷവും ലഭ്യമാകുകയും ചെയ്യും അതേപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുന്നവർ രാഹുകാലത്തിന് പ്രാധാന്യം കൊടുക്കണം ഇപ്പോൾ രാഹു കാലം എന്ന് പറയുമ്പോൾ യാത്രയ്ക്ക് മാത്രമേ ഉള്ളൂ നമ്മളെപ്പോഴും ആൾക്കാർ നല്ലൊരു ശതമാനം പേരും രാഹു കാലം നോക്കി യാത്ര ചെയ്യാറുണ്ട് രാഹു കാലം നോക്കുമ്പോൾ നമ്മൾ പഞ്ചാംഗത്തിലോ കലണ്ടറിലോ ഇട്ടിരിക്കുന്ന രാഹുകാലം നോക്കിയിട്ടാണ് യാത്ര തിരിക്കുന്നത് രാഹു കാലം നോക്കുമ്പോൾ ഇന്ന് ഞായറാഴ്ച നാല് മുപ്പത് തൊട്ട് ആറ് മണിവരെയാണ് രഹുകാല സമയം എന്നിട്ടിരിക്കും പക്ഷെ അഞ്ച് പന്ത്രണ്ട് തൊട്ടേ രാഹു കാലം ആരംഭിക്കുകയുള്ളൂ ഒന്നുകിൽ നിങ്ങൾ അഞ്ച് പന്ത്രണ്ടിന് മുമ്പ് യാത്ര തിരിക്കണം അല്ലെങ്കിൽ ആറ് മണി നാൽപ്പത്താറ് മിനിറ്റ് കഴിഞ്ഞാലേ രാവുകാലം തീരുവുള്ളൂ അല്ലാതെ നമ്മൾ നാല് മുപ്പത് ആറ് മണി ഉടനെ നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങുകയാണെങ്കിൽ കറക്റ്റ് രാവുകാലത്തിനായിരിക്കും ഇറങ്ങുക രാഹു കാലത്തിന് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളെയും ചുറ്റിക്കും കാര്യങ്ങളൊന്നും തന്നെ ഭംഗിയായി നടക്കാതെ ആക്കും അപ്പോൾ രാഹു എന്ന് പറയുമ്പോൾ സർപ്പമാണ് പാമ്പ് പോലെ എല്ലാ കാര്യങ്ങളെയും എഴുപ്പിക്കും അതുകൊണ്ടാണ് രാഹു കാലത്തിന് പ്രാധാന്യം കൊടുക്കാൻ പറയണത് യാത്രയ്ക്ക് മാത്രമേ അത് പ്രാധാന്യമുള്ളൂ പക്ഷേ ഇന്നത്തെ ദിവസമെല്ലാം നമുക്ക് നല്ലതാണെന്ന് എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ പോലും രണ്ട് പേരുടെ കാര്യങ്ങളിൽ രണ്ട് പേർക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന സമയത്തിൽ നിങ്ങൾ കൈവയ്ക്കാതിരിക്കണം എത്ര നല്ല ദിവസമായാലും രണ്ട് പേർക്ക് ഒന്ന് ഗുളികനും മറ്റൊന്ന് യമകണ്ഠനും ഇവ രണ്ടു പേർക്കും അനുവദനീയമായിട്ടുള്ള മൂന്ന് മണിക്കൂറോളം സമയം നമ്മൾ ഒരു ശുഭകാര്യവും ചെയ്യരുത് ഗുളികകാല സമയം മൂന്ന് മണി മുപ്പത്തെട്ട് മിനിറ്റ് തൊട്ട് തുടങ്ങിയാണ് അത് അഞ്ചു മണി പന്ത്രണ്ട് മിനിറ്റ് വരെയും അതുപോലെ യമകണ്ഠകാല സമയം പന്ത്രണ്ട് മണി ഇരുപത്തൊമ്പത് മിനിറ്റ് തൊട്ട് രണ്ട് മണി നാല് മിനിറ്റ് വരെയും ഈ സമയം ഒരു ശുഭകാര്യവും ചെയ്യരുത് അതുപോലെ ഇന്നും എല്ലാ ദിവസവും അഭിജിത് മുഹൂർത്തമുണ്ട് ഈ സമയം മൊത്തത്തിലുള്ള സമയത്തേക്കാൾ കുറച്ചുകൂടി പോസിറ്റീവ് എനർജി ഉള്ള സമയമാണ് അഭിജിത് മുഹൂർത്തത്തിൻ്റെ സമയം അപ്പോൾ അഭിജിത് മുഹൂർത്തം പറഞ്ഞത് പന്ത്രണ്ട് മണി അഞ്ച് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി അമ്പത്തി മൂന്ന് മിനിറ്റ് വരെയാണ് അഭിജിത് മുഹൂർത്തത്തിൻ്റെ സമയം ഈ നാൽപ്പത്തെട്ട് മിനിറ്റ് നേരം നമുക്ക് എന്ത് ദോഷങ്ങളുള്ള സമയമാണെങ്കിൽ പോലും അതിനെ വരെ അതിജീവിച്ചുകൊണ്ട് പോകാൻ സാധിക്കുമെന്നാണ് അപ്പോൾ ഇന്ന് സൂര്യൻ്റെ ദിവസമാണ് ഇന്ന് നമുക്ക് വസ്ത്രധാരണം ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കണം ശരിക്കും സൂര്യൻ്റെ കളറുകൾ സൂര്യനുമായി ബന്ധപ്പെട്ട കളറായ റോസ് കളറോ അല്ലെങ്കിൽ ചൂടുകളിൻ്റെ കളറിലുള്ളതോ അതുപോലെ പ്രകാശപൂരിതമായ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് യാത്ര തിരിക്കുന്നത് കുറച്ചുകൂടെ ശ്രദ്ധിക്കപ്പെടാനും കുറച്ചുകൂടെ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് കയറി വരാനും സഹായിക്കും അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഐശ്വര്യപ്രദമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം